വാട്സ് ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു ഹൊറർ ഗെയിം കളിക്കാനായിട്ടാണ്. കാരണം ഞാൻ ഇന്നലെ കമൻസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊക്കോണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പണ്ടത്തെ പോലത്തെ ഹൊറർ ഗെയിംസ് ഒന്നും ഇപ്പോൾ കളിക്കുന്നില്ല. ഷോർട്ടായിട്ടുള്ള കുറേ ഹൊറർ ഗെയിംസ് വീണ്ടും ചാനലിലോട്ട് കൊണ്ടുവരണം, കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമ്മളിപ്പോൾ വീണ്ടും കുറേ നാളായി നല്ലൊരു ഹൊറർ ഗെയിംസൊക്കെ കളിച്ചിട്ട്. സോ നമ്മളല്ലെങ്കിൽ കുറേ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന കുഞ്ഞു ഹൊറർ ഗെയിംസൊക്കെ കളിക്കുന്ന കൂട്ടത്തിലായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ കുറേ നാളായി കളിച്ചിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഹൊറർ ഗെയിം കണ്ടുപിടിച്ച് കളിക്കാമെന്ന്. സോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് വന്നിട്ടുള്ള ഒരു പുതിയൊരു ഹൊറർ ഗെയിമാണ് റൂം നമ്പർ 202. സോ ഇതൊരു ഹോട്ടൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൊറർ ഗെയിമാണ്. സോ എനിക്കൊന്ന് നമ്മളെന്തൊരു ട്രാവലറാണ്, നമ്മൾ ടയർഡായിട്ട് വന്നപ്പോൾ ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങി അവസാനം ഒരു ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്യുകയാണ്. ആ ഹോട്ടലിൽ നമുക്ക് ഏതൊരു റൂം കിട്ടുകയാണ്, അവിടുത്തെ എന്തൊക്കെ ഒരു പരിപാടികളാണെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയിട്ട് നോക്കാം എന്താണ് ഇതിനകത്തുള്ള പരിപാടിയെന്നും നമ്മൾ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, അതോ നമ്മളെ പ്രേതം തിന്നോ, എന്താണ് പരിപാടി നമുക്ക് നോക്കാം. Let's press play. 202. You are tired after a long trip. It's getting late. You decided to spend the night in a hotel. Okay, നമ്മളെന്തോ ഒരു യാത്രയ്ക്ക് ശേഷം ഭയങ്കര ടയേർഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോട്ടലിൽ താമസിക്കാൻ തീരുമാനിക്കുകയാണ്. A game by Max Horror. Okay. Oh, hotel. Okay, graphics ഒക്കെ കൊള്ളാം. ഓ, ക്യാമറ ഷേക്ക് ഒക്കെ ഉണ്ട് എൻ്റെ മോനെ. ഓക്കേ, ഹലോ, ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ ഒബ്വിയസ്ലി എനിക്ക് നമ്മൾ പുള്ളിക്കാരോട് സംസാരിക്കാൻ പോകണം. സോ അതിന് മുമ്പേ നമുക്ക് ആദ്യം ഹോട്ടലൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓ, ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല, ദാറ്റ്സ് വിയേർഡ്. ഓക്കെ, ഇവിടുന്ന് ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ട്. ഡൗൺ ടൗൺ ബോംബിങ്സ്. ഓക്കെ, HTML. ഇതെന്താണ് പകുതി കഴിച്ച പ്ലേറ്റ്? ഓക്കെ, ഇവിടെ എന്താ സംഭവം? ഹലോ. ഓക്കെ, ഇതെന്തോ ചാപ്പലാണെന്ന് തോന്നുന്നു, എന്തോ പള്ളിയുടെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഓക്കെ, ഇതിൻ്റെ അകത്തോട്ടും കയറാൻ പറ്റത്തില്ല. സോ വേറെ വഴിയില്ല, നമുക്ക് ഇയാൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഹേയ് ചേട്ടാ. ഹലോ സാർ, വുഡ് യു ലൈക്ക് എ റൂം ഫോർ ദ നൈറ്റ്? ഓക്കെ, രാത്രി എന്തെങ്കിലും നമുക്ക് റൂം വേണമെന്ന് ചോദിക്കുകയാണ്. യെസ് പ്ലീസ്, ജസ്റ്റ് ഫോർ വൺ നൈറ്റ് പ്ലീസ്. ഓക്കെ, ഒരു ദിവസത്തേക്ക് റൂം തരാൻ പറ്റുമോ ചേട്ടാ? തീർച്ചയായും ഒരു ദിവസത്തേക്ക് തരാമല്ലോ, റൂം കീ ഇതായിരിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ റൂം കീ എടുക്കാൻ പോയിട്ടുണ്ട്. ഓ, ഇയാൾ ജാക്കി ചാൻ്റെ ആരോണെന്ന് തോന്നുന്നു. ആ റൂമിൻ്റെ അന്ന് ആരോ കരച്ചില്ലേ കേട്ടത്? ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട, അതിൽ നിന്നും കാറ്റ് കാരണം വന്നാണ് റൂം കീ ഇതായിരിപ്പുണ്ടെന്ന് പറയുകയാണ്. ഓക്കെ, ഇയാൾ കണ്ടിട്ടൊരു മൈക്കിൾ ജാക്സൻ്റെ ഒരു ലുക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് റൂം കീ എടുക്കാം. നൈസായിട്ടെ ഇയാൾ കാണാതെ എന്താണ് നോക്കിയാലോ. നത്തിങ് ടു സീ ഹിയർ സാർ. ഓ, ഓക്കെ ഓക്കെ ചേട്ടാ, ഓക്കെ. എടാ, എന്തടാ, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ഹേലോ, വീണ്ടും പോയാൽ വരുമോ ഇയാൾ? ഇയാൾ അവിടെ നിപ്പുണ്ട്. നമുക്ക് ഈ ഇയാൾ ഇത്ര സ്പീഡിൽ, ഇയാൾ ആരുടെ ഇത്? ഫ്ലാഷാ. നത്തിങ് ടു സീ ഹിയർ സാർ. ഓഫ്, ശരി ശരി. റൂം നമ്പർ 203 അല്ലേ നമ്മുടെ? 202 എന്നാണ് ഗെയിമിൻ്റെ പേര്. സോ ഐ തിങ്ക് നമ്മൾ സേഫ് റൂമിലാണെന്ന് തോന്നുന്നു. എന്താടാ? ഓക്കേ, ഒരു ബിയേഡായിട്ടുള്ള സൗണ്ട് കേട്ടു. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിവേ, ആ കറണ്ടൊക്കെ പോയെന്ന്. ചെറുതായിട്ടുള്ള ടെക്സ്ചർ ഗ്ലിച്ചിങ് ഉണ്ട് കേട്ടോ എൻ്റെ. ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഹലോ. ഈ റൂമിനൊന്നും നമ്പറില്ല, അപ്പം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഓ ഓക്കെ, നമ്പറുണ്ട് നമ്പറുണ്ട്, അങ്ങോട്ട് നമ്പറില്ല. അത് 200 201 202. അകത്ത് ആരോ സിനിമ കാണുകയാണ്. ഡേ, പത്രോ ഈ പ്ലേറ്റോ ഒക്കെ എടുത്ത്, ഈ പ്ലേറ്റ് താഴെയിരുന്ന പ്ലേറ്റ് അല്ലേ? ഇതാരോ കൊണ്ട് വെച്ചേ? ആ, എന്തെങ്കിലും ആട്ടെ. 203. ഓക്കെ, നമ്മുടെ റൂം, ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ് ദ റൂം. തുറക്കൂ സീസെ. ഓക്കെ, അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. ഓക്കെ, ഓ ഓക്കെ, നമ്മൾ ഓ വലിയ ലഗേജാണ്. ഐ ഷുഡ് ടേക്ക് എ ഷവർ ബിഫോർ ഐ ഗോ ടു ബെഡ്. ഓക്കെ, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഒന്ന് കുളിക്കാമെന്ന് പറയാണ്, ഡോർ അടച്ചേക്കാം എന്തായാലും. ഓക്കെ ഓക്കെ, ദിസ് ഈസ് ദ ബാത്റൂം. ഓ ഓക്കെ, ഓ ഈ ഒരു ലൈറ്റ് കത്തുന്നില്ല. ഏ, റീപ്ലേസ് ദ ബൾബ് മാൻ. ഓക്കെ, എന്തായാലും അടിപൊളി സ്പോട്ടാണ്. കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിലും സോ നൈസ്, റൈറ്റ്? ഓക്കെ, എന്തായാലും നല്ല ഒരു ഹോട്ടൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ള റൂം. എന്തായാലും അടിപൊളി റൂമാണ്.
നമുക്ക് എന്തായാലും കുളിക്കാം. ഞാൻ ഈ കുളിക്കുന്ന നേരത്ത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗെയിം കളിക്കണോ താല്പര്യമുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, സോ നമ്മൾ കുളിച്ചിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്താണ് സ്വിച്ച്? നമ്മുടെ ഇന്ത്യൻ സ്വിച്ച് ആണ് ഗൈസ്, ഇന്ത്യൻ സ്വിച്ചസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നില്ലേ? ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഫുഡൊന്നും കഴിക്കണ്ടേ? എന്തായാലും ടയർഡായിട്ട് വന്നേ, നമുക്ക് കിടന്ന് ഉറങ്ങാം. രാവിലെ 3 മണിയൊന്നും ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഓ ഓ ഫോർ ഗോഡ് സേക്ക്, വാട്ട്സ് ദാറ്റ് നോയ്സ്? ഓക്കെ, എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ദേവതമ്പുരാൻ, ഇത് എന്ത് സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹോളിൻ്റെ അപ്പുറത്തുള്ള റൂമിൽ നിന്നാണ് സൗണ്ട് വരുന്നതെന്ന് പറഞ്ഞ് പയ്യന്താ എണീറ്റ് നിൽപ്പുണ്ട്. എന്ത് പാടേ ഇത്? ഡി ജെ പാർട്ടി വല്ലതും നടത്തുന്നുണ്ടോ? ഹേ, എൻ്റെ ക്യാമറ ഇതാ എടുത്ത് വെളിയിൽ വെച്ചേ. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ, അത് കൊള്ളാം. എന്തോ ഡി ജെ പാർട്ടി നടക്കുന്നതാണ്. നമ്മളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. ടെക്സ്റ്റർ ക്ലിച്ച് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കണ്ടോ, സ്പീഡിലെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ടെക്സ്റ്റർ ക്ലിച്ച് ചെയ്യുന്നുണ്ട്. ഹലോ ചേട്ടാ, സൗണ്ട് ഒന്ന് കുറച്ച് വയ്ക്കോ, ആൾക്കാർ ഇവിടെ ഉറങ്ങാൻ ശ്രമിക്കുകയാണ് ചേട്ടോ. ആരുടെ നിലവിളി അല്ലേ കേൾക്കുന്നത്? ഐ നീഡ് ടു കോൾ ദ ഹോട്ടൽ റിസപ്ഷൻ, സംതിങ് ഈസ് നോട്ട് റൈറ്റ് ഹിയർ. ആരെ കൊല്ലുന്ന സൗണ്ട് അല്ലേടാ കേൾക്കുന്നത്? ഹലോ, ഡേ ഡേ ഡേ. ഓക്കെ, നമുക്ക് ഇതിലെ ഇറങ്ങിപ്പോവാൻ പറ്റുമോ? എടി, ഇങ്ങോട്ടൊന്നും വെളിച്ചോ ഇല്ല, ഫ്ലാഷ് ലൈറ്റും എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. എനിക്ക് ആകെയുള്ള കൺട്രോൾസ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം, മൗസ് യൂസ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്യാം, വേറെ ഒന്നുമില്ല. സോ ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോൺ, എനിക്ക് ഓടാൻ പോലും പറ്റുന്നില്ല ഇത്. എടേ, ഓ ഫോൺ ഇവിടെ ഉണ്ട്. ഈ ഫോണെടുത്ത് നമുക്ക് വിളിക്കാം. ഹലോ, ഓ തിരിഞ്ഞേക്കാം തിരിഞ്ഞേക്കാം. ആരെങ്കിലും അവിടെ നിന്ന് അറ്റാക്ക് ചെയ്താലോ? ഓക്കെ, ഹോട്ടൽ റിസപ്ഷൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ? എടേ, ഇവിടെ റൂം നമ്പർ 203 ഭയങ്കര പ്രശ്നമാണെടേ. ഇവിടെ ഭയങ്കര സൗണ്ടും പരിപാടിയൊക്കെ. വന്ന് ശരിയാക്കണേ ഒന്ന്. യു ആർ റൂം നമ്പർ, സാർ റൂം നമ്പർ 203 ആണോ? അതെ, ഞാൻ റൂം നമ്പർ 203 ആണെടോ. ഇയാളല്ലേ എനിക്ക് കീ, എനിക്ക് അറിയത്തില്ലേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാർ, റൂം നമ്പർ 203 വാക്കൻ്റ് ആണല്ലോ. ഏഹ്, റൂം നമ്പർ 203 വാക്കൻ്റ് ആണെന്ന്, ഇവിടെ ആരും ഇല്ലെന്ന്. എന്ത് തേങ്ങയാണ്? ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോ ക്യാമറ എടുത്താൽ അത് എവിഡൻസ് ആയിട്ട് നമുക്ക് എവിഡൻസ് റെക്കോർഡ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്, നമ്മൾ വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഗൈസ്. സോ ഇന്ന് നമ്മളൊരു ഹൊറർ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇവിടെ എവിഡൻസിന് വേണ്ടി നമ്മൾ കുറേ സംഭവങ്ങൾ തപ്പി ഇറങ്ങുകയാണ് ഗൈസ്. ഓ ഓ, ക്യാമറ വേണ്ടായിരുന്നു കേട്ടാ. September 27, 1994, 5:14 PM. ഓക്കെ, ഓൾമോസ്റ്റ് രാവിലെ ആവാറായി. ഹലോ എടേ, ഇവിടെ ആരുടെ ഇതൊക്കെ കൊണ്ടിട്ട്? ഇത് കണ്ട, ഇവിടെ എല്ലാം വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ റൂമിനൊക്കെ നമ്പർ ഇവിടെ പോയി. ഇതിപ്പോൾ ആകെ നമ്മളെ റൂമിനെ നമ്പറുള്ളൂ. ആ കസവിന് കുറച്ച് എണ്ണ ഇട്ട് കൊടുറാ. ഹലോ, ആരാ അവിടെ? ആരും ഇല്ലേ അവിടെ? കുറേ വീഡായിട്ടുള്ള സിമ്പിൾസ് ഒക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആരാടാ അത്? ചേട്ടാ, എനിക്ക് ഓടാൻ പറ്റില്ല. അതവിടന്ന് എടേ എടേ എടേ, അത് എവിടെന്ന് സൗണ്ട് കേട്ട? ഫോണെടുത്ത് വിളിക്കാം. എടാ, എൻ്റെ റൂമിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടായിരുന്നാ. എടാ, കട്ടിലടിയിലാണാ. ഇരുന്ന് നോക്ക, ഇരുന്ന് നോക്കാനേ പറ്റത്തില്ല. സോ എനിക്ക് തോന്നുന്നു നമുക്ക് റൂമിനകത്ത് കയറാൻ പാടില്ല എന്ന് തോന്നുന്നു കേട്ടാ. എടേ ചേട്ടാ, ഞാൻ പോണു, ഞാൻ പോവേണ്, വെറുതെ എന്തിനാണ്? എൻ്റെ റൂമിൽ ഞാൻ കയറൂലടാ.
അപ്പൊ ഇതിലേ വല്ല വഴിയും ഉണ്ടാവും നോക്കാം. എന്തിന്? അവിടെ തുറന്നാണ്. പക്ഷെ ചേച്ചി, ചേച്ചി ഇറങ്ങി വാ. ചേച്ചിക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു. അവിടെ ഒരു കയ്യാണ് ആ കാണുന്നത്. ഇവിടെ ഒരാളല്ലേ അപ്പൊ അവിടെ അങ്ങോട്ട് നീങ്ങി വന്നത്. ഡോറ് തുറ, ഡോറ് തുറ, ഒരാളിറങ്ങാനുണ്ട്. അവിടെ ഒരു ജീവിയാണ് ആ നിൽക്കുന്ന ആ ലൈറ്റിന്റെ താഴെ. ഒക്കെ ഒരു കാലും ഒരു കൈയും. ഹലോ, ഹലോ. നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല, ധൈര്യമാണ് കേസ്. ഏറ്റവും വലിയ കൈ മുതൽ. റിവേഴ്സ് ഇട്ട് ഓടയാണ് കേസ്. വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് ഓടയാണ്. അയ്യോ അയ്യോ, തിരിഞ്ഞ അവ എന്നെ പിടിക്കുമല്ലോ. എടാ പോടാ, എടാ പോടാ, എടാ എന്തിനടാ എന്റെ പുറകെ ഇങ്ങനെ ഓടണേ? നിനക്ക് എന്ത് സുഖമാണ് ഇതിന്ന് കിട്ടുന്നത്? എടാ പോടാ, എവിടെ വന്ന് വീണ് ഞാൻ. ഓക്കെ ഓക്കെ, രക്ഷപ്പെടാം. കളിക്കല്ലേ ഡേ. എടാ ഇവിടെ വഴിയില്ലേ. എടേ മേളിലോട്ടാണോ? എന്താണ് എന്തിരി ഇതെന്തിരി? ഇതെന്തോ ഒരു ഇല്ലുമുനാണ്ടി സാധനം. ഇതെന്തോ ഇത് ഇതെന്തോ ഒരു വർഷിപ്പിന് വേണ്ടി നമ്മളെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേസ് ഇവിടെ. അങ്ങോട്ട് പോണോ? ഓക്കെ അങ്ങോട്ട് പോവാം. നമ്മൾ നേരെ പോണെന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ ചേട്ടാ. എടാ ഇത് നമ്മൾ ആദ്യം കണ്ട റൂമാണ്, മറ്റേ ക്രോസ് ഇങ്ങനെ വെച്ചിട്ടുള്ള റൂം. സൗണ്ട് ഒന്നും ഒരു രക്ഷയില്ല. എനിക്കോ നമുക്ക് ഇതിലേ പോയാ രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ ആ ക്രോസിൽ ഇങ്ങനെ ഇങ്ങനെ കുരിശ് അതിങ്ങനെ കറങ്ങി തിരിച്ചു പോകും. നമ്മൾ ആന്റി ക്രൈസ്റ്റ് പോലെ ആവും. ഞാൻ പറഞ്ഞില്ലേ? എടാ നമ്മളെ കൊന്ന. എടാ അവിടെ നിന്നില്ലേ അയാളാണ് കള്ളൻ. എന്താണ് കഥയെന്ന് ഫുള്ള് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അയാളാണ് ഇതിന്റെ പുറകില് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അതിലേ കറക്കി നമ്മൾ ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് കൊന്നു. ആക്ച്വലി ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആണ് കേട്ടാ. സോ താങ്ക് യു ഗൈസ് ഫോർ ദ സപ്പോർട്ട്. സോ കീപ് റോങ്ങിങ് ആസ് ഓൾവേസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.